ജാക്കി ചാനലിലെ 10 മുഖംമൂടികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അനിമണി ചേച്ചി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. മാസ്കിന്റെ ഓറിജിൻ നോക്കാം. കുറെ വർഷങ്ങൾ സെൻഡും മറ്റുള്ള ഡീമൺസും കൂടി ചൈന ഭരിച്ച പോലെയാണ്. ജപ്പാനിൽ അങ്ങനെയാണ് ജനറൽസ് തന്നെ ഒന്ന് ഭരിച്ചത്. ജപ്പാനിലെ ആൾക്കാർ ഈ ജനറൽസിനെ പോക്കാൻ വേണ്ടി ഒരുപാട് വിസാർഡ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. 9 ജനറൽസിനും കൂടി വിസാർഡ്സ് ഒക്കെ എന്ത് ചെയ്ത് മുഖംമൂടിയിലേക്ക് ആക്കി. മുഖംമൂടി ഇടുന്നതിലൂടെയാണ് അവർക്കെല്ലാം അവരുടെ പവർ തിരിച്ചു കിട്ടുന്നത്. അഫ്കോഴ്സ് ആരും അവരുടെ പവറോടെ തിരിച്ചെഴുതായിരിക്കാൻ വേണ്ടി ഓരോ മാസ്ക് ഓരോരോ ഭാഗത്താക്കി മാറ്റി വെച്ചു. 9 മാസ്കിനും ലീഡർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറക്കുറോ എന്ന് വെച്ചാൽ മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റും വികടനാഥൻ മലയാളത്തിൽ പറയും. വികടനാഥനെ കൊണ്ട് എല്ലാ സൈഡ് ക്ലോണെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അതുപോലെ അവരെ കൺട്രോൾ ചെയ്യുന്നത് വളരെ പാടായ കാര്യം തന്നെയാണ്. വികടനാഥനെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് കഷ്ടമായ കൊണ്ട് അവർക്ക് ആദ്യം തന്നെ ഒരു മാസ്ക് ഉണ്ടാക്കി. വികടനാഥൻ അറിയാം ആ മാസ്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് വികടനാഥനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. മാസ്ക് എടുത്തിട്ട് എന്ത് ചെയ്ത് സേഡോ റിയൽമിൽ ഒളിപ്പിച്ച് വെച്ചു. അവിടെ ഒരിക്കലും ഹ്യൂമൻസിനെ കൊണ്ട് അസസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് സേഡോ റിയൽ. വികടനാഥൻ ഇങ്ങനെ കുറെ വർഷങ്ങളായിട്ട് സേഡോ റിയൽമി തന്നെയാണ് ഇരിക്കുന്നത്. അതേസമയം മായാവിന്റെ കൂടെ നിൽക്കുന്നവരെയും പിന്നെ മായാവിനെയും സെക്ഷൻ 13 ക്യാപ്റ്റൻ ബ്ലാക്കും കൂടി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മായാവി സേഡോ ഗാഡ്സിനെ വിളിച്ചിട്ട് അതിനോട് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മാജിക് ചെയ്യുന്നതാണ്. മാജിക്കിൽ പ്രത്യേകിച്ച് എന്തോ കൂടിപ്പോയി തോന്നുന്നു. എന്താണെന്ന് പറയുന്നത് കാരണം വെച്ചാൽ ആ മാജിക് ചെയ്ത സമയത്ത് നല്ല രീതിയാണ് ചെയ്തതെന്ന് വിചാരിക്കുന്നത്. ആ സമയത്ത് നമ്മളെ വികടനാഥൻ അതിലൂടെ രക്ഷപ്പെട്ടു. നമുക്കറിയാം മായാവിനോട് പണിയെടുക്കുന്ന 4 പേരില്ലേ, 4 പേരെയും നമ്മളെ വികടനാഥൻ പിന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതോടെ പിന്നെ മാസ്ക് തേടാൻ വേണ്ടി ഇവരങ്ങോട്ട് പോകുന്നുണ്ടാവും. അതോടെ എപ്പിസോഡ് എൻഡാവുന്ന പോലെയാണ്. ഇങ്ങനെയാണ് ആ മാസ്കിൻ്റെ ഒറിജിൻ ഉണ്ടായത്. ഇനി നമുക്ക് ലിസ്റ്റിലേക്ക് പോവാം, പവർസ് ആൻഡ് എബിലിറ്റിയും കൂടി നോക്കാം. ഫസ്റ്റ് മാസ്ക് തന്നെ നമ്മളെ റൈറാക്കുവാണ്. ഇത് പഴയ കേവിൽ നിന്ന് എടുത്തതാണ്. ഈ മാസ്ക് ഇപ്പോൾ ഇട്ടത് സേഗറാണ്. അതുപോലെ തന്നെ ഈ മാസ്കിന് സേഡോ ക്ലോൺസ് നോർമൽ പോലെയാണ് വരുന്നത്. എല്ലപ്പം കാണുന്ന നെഞ്ച സേഡോ ക്ലോൺ തന്നെയാണ് വരുന്നത് ഇത് ഇട്ട് കഴിഞ്ഞിട്ടും. ഇതേ സേഡോ ക്ലോൺ തന്നെയാണ് നമ്മളെ സെൻഡുവിനും വരുന്നത്. രണ്ടുപേർക്ക് ഒരേ സേഡോ ക്ലോൺ തന്നെ ഡൗട്ട് ഉണ്ടാവാം, ബട്ട് ആ ഡൗട്ട് ഇതുവരെയായിട്ട് ഇവർ ക്ലിയർ ചെയ്തിട്ടില്ല. അതുപോലെ നമുക്ക് ഓരോരോ മാസ്ക് എടുത്തു കളയാൻ വേണ്ടി ഓരോ ഇൻഗ്രീഡിയൻസ് വേണം. എന്ന് വെച്ചാൽ ജപ്പാനീസ് ടീ എന്ന് പറയും, അങ്ങനത്തെ ഓരോ ഇൻഗ്രീഡിയൻസ് വേണം ഇത് നമുക്ക് എടുത്തു കളയാൻ വേണ്ടി. ഇതിന് വേണ്ടത് ജപ്പാനീസ് സ്റ്റീലാണ്. ജപ്പാനീസിന്റെ ഒരു സ്റ്റീൽ പോലത്തെ സംഭവമാണ്, അത് വേണം ഇത് എടുത്തു കളയാൻ വേണ്ടി മാസ്ക്. നമുക്ക് 3 എപ്പിസോഡ് മുതലേ നമുക്കറിയാം വികടനാഥന്റെ വീക്ക്നെസ് ഓണിയൻ ആണെന്ന്. കുറേ പേര് ഓണിയൻ എടുത്ത് വികടനാഥന്റെ മുഖത്ത് എറിയുന്നത് നമുക്ക് കാണാം. ടെക്നിക്കലാ നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതേ ഫിയർ ഉണ്ട്. വികടനെ മാത്രമല്ല, വികടനെ പോലത്തെ എല്ലാ സ്പിരിറ്റും ഇങ്ങനെ നിൽക്കുന്ന എല്ലാവർക്കും ഇതേ ഫിയർ തന്നെയുണ്ട്. മാസ്ക് ആരുടെ മുഖത്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ മുഖത്തിൽ അവർക്ക് ഈ ഉള്ളി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് വർക്കാവാത്ത പോലെ നമുക്ക് കാണിക്കുന്നത്. അടുത്ത മാസ്കിന്റെ പേര് മുറാസാക്കി എന്നാണ്. എനിക്ക് ഈ മാസ്ക് എടുക്കാൻ വേണ്ടി ആക്കുവാണ് ഫസ്റ്റ് വരിക, ബട്ട് നമ്മൾ അറിയാതെ റാസം എടുത്ത് മുഖത്തിൽ ഇട്ടു പോകും. ഇവർക്ക് വരുന്ന സേഡോ ക്ലോൺ പൊളിയാണെന്ന്. ഇവരുടെ സേഡോ ക്ലോണിന്റെ കണ്ണിന് ലേസർ പോലത്തെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സേഡോ ക്ലോണെ ലേസർ ഗൺ എന്ന രീതിയിലൊക്കെയാണ് വിളിക്കുന്നത്. ബട്ട് രാസഫ് നമുക്കറിയാം ഈ സേഡോ ക്ലോൺ നന്നായിട്ട് യൂസ് ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് രാസഫ് ഇത് ഉപയോഗിക്കുന്നത്. എനിക്കൊന്ന് രാസഫനായ സേഡോ ക്ലോൺസിനെ മര്യാദയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. കറക്റ്റാ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ രീതിയാണ് ജയിച്ചിട്ടുണ്ടാവും. കൈ എന്ന് കണ്ടിരിക്കുന്ന സാർഫ് പോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഈ മാസ്ക് എടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ജപ്പനീസ് സിൽക്ക് എന്ന ഒരു സംഭവമാണ്. അടുത്ത മാസ്കിന്റെ പേര് കീറോ. മാസ്കും ടെക്നിക്കലി നമ്മുടെ ആക്കു തന്നെയാണ് ഉണ്ട്. ബട്ട് ആ സമയത്ത് ജൂലിയുടെ ഡോഗി വന്നിട്ട് ഈ മാസ്ക് എടുത്തു കൊണ്ടുപോകും, അതേപോലെ ഇട്ടു പോവുകയും ചെയ്യും. ആദ്യം ഇതൊക്കെ നല്ല ഡോഗായിരുന്നു, ബട്ട് ഇപ്പൊ ഈ മാസ്ക് ഇട്ട ദിവസം കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ടുണ്ടാവും. അവരുടെ സേഡോ ക്ലോൺസ് ആണ് മറ്റേ വവ്വാൽ പോലെ പറക്കുന്ന സേഡോ ക്ലോൺസ്, ബാറ്റ് ഗാറ്റ്സ് എന്നെല്ലാം വിളിക്കും. ബാറ്റ് ഗാറ്റ്സ് അതുപോലെ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു എബിലിറ്റി ഒന്നും ഇല്ല. ഇവരങ്ങനെ അടിക്കാനൊന്നും പോവില്ല, ഇവർ പറന്ന് പറന്ന് അങ്ങോട്ടാണ് അടിച്ച് കളിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് വലിയ തോതിൽ എബിലിറ്റീസും ഇല്ല. എന്നാലും കാണാൻ കുറച്ച് കൂളായിട്ടില്ലാണ്ടാണ് ഇവരുടെ ലിസ്റ്റ് ചെയ്യാൻ കുറച്ച് ഇങ്ങോട്ട് പൊന്തിച്ചത്. ഈ മാസ്ക് എടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ജപ്പാനീസ് റൈസ് ആണ്. മാസ്ക് ഉള്ള നേരത്താണ് ഇവരൊക്കെ കെട്ടവരാവുന്നത്. മാസ്ക് അഴിച്ചപാട് ഇവരെല്ലാം പിന്നെ നല്ലവരായിട്ട് മാറുന്നതാണ് ഡോഗി. അത് കഴിഞ്ഞിട്ടുള്ള 4 മാസ്കാണ് മിഡോറി. ഈ മാസ്ക് ഇടാൻ വേണ്ടി ഒരുപാട് അടി ഉണ്ടായിട്ടുണ്ട്. ഈ മാസ്ക് എടുക്കാൻ വേണ്ടി ആക്കു തുള്ളി പോകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ആ മാസ്ക് ഇടാൻ പോകുന്ന ഇതിൽ ആ മാസ്ക് എടുത്ത് നേരെ വീണത് ക്യാപ്റ്റൻ ബ്ലാക്കിന്റെ മുഖത്തിലാണ്. തുടക്കത്തിൽ ക്യാപ്റ്റൻ ബ്ലാക്ക് ഒന്നും മാറിയിട്ടില്ല, നല്ല രീതിയിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ പവർ സ്റ്റെബിലിറ്റി ഉപയോഗിച്ച് പല കാര്യങ്ങളൊന്നും സഹായിക്കുകയാണ് ചെയ്തത്. ഒരു സമയത്തിൽ ഡാർക്ക് ഹാനിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് അറിയാതെ ക്യാപ്റ്റൻ ബ്ലാക്ക് ഈ സേഡോ ക്ലോൺസിനെ കൊണ്ടുവരും. ആ സേഡോ ക്ലോൺസ് നമ്മുടെ ഭീമേനെ പോലെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇവരെ സുമോ കോൺസ് എന്ന് വിളിക്കുന്നത്. ഭയങ്കര സ്ട്രോങ് ആയ സേഡോ ക്ലോൺ ആണ്. ഇവരെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി എന്ന മന്ത്രക്കല ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ക്യാപ്റ്റൻ ബ്ലാക്കും മെല്ലെ 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 കെട്ടവനായിക്കൊണ്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു കാണാം. ക്യാപ്റ്റൻ ബ്ലാക്കിൽ നല്ലവരെ കൊണ്ടുവരാൻ വേണ്ടി ജൂലി എന്ത് ചെയ്തു, പുലി മന്ത്രക്കല് ഉപയോഗിച്ചിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് നല്ലവരെ കൊണ്ടുവന്നു. എനിക്കിത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുലി മന്ത്രക്കല് ഇവിടെ നല്ല രീതിയിൽ യൂസ് ആയിട്ടുള്ളത്. ജൂലി വിചാരിച്ചത് ആ മാസ്ക് നല്ലവരുടെ അടുത്ത് വരുന്നതാണ്, ബട്ട് കെട്ടവരടുത്താണ് പോയത്. അടുത്തന്ന് നിന്ന് ബട്ട് നല്ലവരടുത്ത് വന്നിട്ടില്ല. പിന്നെ അടുത്ത മാസ്കിന്റെ പേര് ഇക്കോസ് ഒക്കെ എന്നാണ്. പിന്നെ ഈ മാസ്കിന്റെ എപ്പിസോഡ് നല്ല രീതിയിൽ ഫണ്ണായിട്ട് തന്നെയാണ് പോയത്. ജാക്കി ചാൻ ഈ മാസ്ക് സുഖമായിട്ട് ആ എപ്പിസോഡിൽ എടുത്തിട്ടുണ്ട്. ഈ മാസ്കിന്റെ സേഡോ ക്ലോൺസ് ആണ് സാമുറായി ക്ലോൺസ് എന്ന് പറയും.
കാണാൻ ഭയങ്കര ട്രെയിൻഡ് ആയ പോലെയാണ് ഉള്ളത്. ബട്ട് ജാക്കി ചാൻ ഈ സൈഡ് ഓഫ് ക്ലോൺസിനെല്ലാം പെട്ടെന്ന് തന്നെ തോൽപ്പിക്കുന്ന പോലെയാണ് നമ്മൾ കാണുന്നത്. ഈ മാസ്ക് എടുത്ത് കളയണമെങ്കിൽ നമുക്ക് ജപ്പാനീസിൻ്റെ ചെറിയ ബ്ലോംസ് വേണം. എന്ന് വെച്ചാൽ അത് ജപ്പാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ചെടി പോലത്തെ, അത് വേണം ഇത് മാസ്ക് അയക്കണമെങ്കിൽ. അടുത്ത മാസ്കിൻ്റെ പേര് ഓറഞ്ച് എന്ന് പറയുന്ന മാസ്ക് ആണ്. ഇത് കാണാൻ ഓറഞ്ച് പോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ പേരിന് പോലെ തന്നത് ഈ കളർ ഓറഞ്ച് ആണ്. മാസ്ക് എലവൺ ടൈമിൽ നമുക്കറിയാം ജാക്കി ചാൻ ഇത് സൂക്ഷിച്ച് വെച്ചതാണ് സെക്ഷൻ 13. സമയം എലവിനായതുകൊണ്ട് എല്ലാവരും വ്യത്യസ്ത വ്യത്യസ്ത ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കറിയാം മറ്റേ ജൂലിയും ബാബു എല്ലാം ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും. അപ്പം ബാബു ഇട്ട ഡ്രസ്സ് തീരെ കൊള്ളത്തില്ല എന്ന് വെച്ചാൽ മറ്റേ ഭയങ്കരമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജൂലി കളിയാക്കുന്നുണ്ടാവും. ആ സമയത്ത് ബാബു പറയുന്നതാണ് എന്നാൽ ഞാൻ ഒരു മാസ്ക് ഇട്ട് കാണിച്ചത് എത്ര ഭയങ്കരമായിരിക്കും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ മാസ്ക് ഇടുന്നതെന്ന്. അങ്ങനെ ബാബു ഒരുപാട് തവണ ഇങ്ങനെ ഇതേ മാസ്ക് ഇട്ടിട്ട് ഞാനാ ഭയങ്കരം എന്നിട്ട് പല കോമ്പറ്റീഷനും പോയിട്ട് ബാബു തന്നെ ജയിക്കുന്നുണ്ട്. ഇന്നലെ ബൈൽവാനടുത്ത് പോയിട്ട് വരെ ജയിക്കുന്നുണ്ട് ബാബു. മാസ്കിൻ്റെ സൈഡോ ക്ലോൺസ് എല്ലാം ക്യൂട്ട് കോൺ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം ഈ സൈഡോ ക്ലോൺസ് ഭയങ്കര സ്ലോ ആയിട്ടാണ് വരും. നമുക്ക് പാമ്പ് ഇങ്ങനെ വരുന്നത് അതേപോലെ എഴുന്നഴിഞ്ഞ ഇങ്ങനെ വരും. അതുകൊണ്ട് തന്നെ ഭയങ്കര വീക്കായ ഒരു സൈഡോ ക്ലോൺ ആയിട്ട് എനിക്ക് ഇതാ പറയാൻ തോന്നുന്നത്. അടുത്ത മാസ്കിൻ്റെ പേര് കൂറോ എന്ന രീതിയിലാണ് പറയുന്നത്. സോ ഈ മാസ്ക് നമുക്ക് ഓൺലൈനിൽ വാങ്ങുന്ന പോലെയാണ് കാണിക്കുന്നത് തന്നെ. ഈ മാസ്ക് ഓർഡർ ചെയ്തത് തന്നെ നമ്മുടെ വാൾട്ടറാണ്. സോ ഈ മാസ്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ ഡാർക്ക് ആൻഡ് എല്ലാ ജാക്കി ചാൻ അങ്ങനെ എല്ലാവരും കൂടി അടികൂടുന്നുണ്ടാവും. അപ്പോൾ ഈ മാസ്ക് രണ്ടായിട്ട് പൊട്ടു. രണ്ടായിട്ട് പൊട്ടിയപ്പം വാൾട്ടർ എന്ത് ചെയ്ത് പകുതി മാസ്ക് ഏതെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് മുഖത്തിൻ്റെ ഈ സൈഡിൽ അങ്ങ് വെച്ചാൽ പകുതി അങ്ങ്. സോ അപ്പോൾ നമ്മൾ വിളിക്കുന്ന വാൾട്ടർ വിളിക്കുന്ന എല്ലാ സൈഡ് ഓഫ് ക്ലോൺസും പകുതിയായിട്ടാണ് വരുന്നത്. സോ അവരെല്ലാം അടിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ജൂലി എന്ത് ചെയ്ത് പകുതി മാസ്ക് എടുത്ത് ജൂലീൻ്റെ അടുത്ത് വിട്ടു. അപ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. സോ പാതി വാൾട്ടറും പാതി ജൂലിയും ആയാൽ നല്ലതായിട്ടുണ്ടാവും. സോ രണ്ട് മാസ്കും ഒന്നായിട്ട് ചേർന്നിട്ട് അവരെന്ത് ഈ ലോകത്ത് തന്നെ ടേക്ക് ഓവർ ചെയ്യാനാണ് നോക്കുന്നത്. സോ ഈ മാസ്ക് എടുത്ത് കളയണമെങ്കിൽ നമുക്ക് കുരങ്ങിൻ്റെ കണ്ണീര് വേണം. നമുക്ക് ഇത് എപ്പിസോഡ് വേണ്ടിയിട്ട് വാൾട്ടറും ജൂലിയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഇത് അയക്കാൻ വേണ്ടി. ഈ രണ്ട് പാതി മാസ്കും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞത് ഒരു മാസ്കായിട്ട് തിരിച്ച് മാറും. അടുത്ത മാസ്കാണ് മൊസുങ്കുറിൻ. ഈ മാസ്ക് ഇട്ട് നമ്മൾ ആക്കുവാണ്. ഇതിൻ്റെ സൈഡോ ക്ലോൺസ് എല്ലാം മിനി സൈഡോ ക്ലോൺസ് എന്നാണ് പറയുന്നത്. ഭയങ്കര കുട്ടിയായിട്ടാണ് ഉണ്ടാവും ഇതിൻ്റെ സൈഡോ ക്ലോൺസ് എല്ലാം. അതുപോലെ നമുക്കറിയാം ഈ സൈഡോ ക്ലോൺ നമുക്കറിയാം എവറി ടൈം അക്കുവിനെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഈ ക്ലോൺ ഭയങ്കര പവർഫുള്ളാണ്. ഇനി കാണാൻ പറഞ്ഞു വെച്ചാൽ ഇതിനെ കൊണ്ട് സൈഡോസിനെ തിന്നാൻ പറ്റും. ഇങ്ങനെ സൈഡോസ് തിന്നോടൊപ്പം ഇതിന് പവർ കിട്ടും. ആ പവർ വെച്ചിട്ട് സുമോ ക്ലോ എന്ന് കണ്ടില്ല, അതിനേക്കാളും വലുതായിട്ട് ഇതിന് മാറാൻ പറ്റും തിന്നിട്ട് സൈഡോസിനെ. ഈ മാസ്ക് എടുത്ത് കളയാൻ വേണ്ടി മീനാണ് ഇവർ ഇൻഗ്രീഡിയൻ്റ് ആയി വെച്ചത്. അത് വെച്ചിട്ടാണ് ഈ മാസ്ക് എടുത്ത് കളയാൻ പറ്റൂ. അടുത്ത മാസ്കിൻ്റെ പേര് നമുക്ക് അക്ക എന്ന രീതിയിലാണ് പറയുന്നത്. ഈ മാസ്ക് ഇങ്ങനെ ആരും ഇടില്ല എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് എടുക്കുന്ന വെച്ചിട്ട് കടലിൽ സെക്ഷൻ 18 എല്ലാ മാസ്കും എടുത്ത് ഒരുമിച്ച് വെച്ചു വരും. അങ്ങനെ ഈ 9 മാസ്ക് കൂടി ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ഈ മാസ്കിൻ്റെ ഉള്ളിലെ സ്പിരിറ്റ് അങ്ങ് പുറത്ത് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മാസ്ക് ആരും ഇടാതെ തന്നെ അവരെല്ലാവരും പുറത്ത് വന്ന പോലെയാണ് കാണിക്കുന്നത്. അതുപോലെ ഈ മാസ്കിൻ്റെ സൈഡോ ക്ലോണ മാൻഡിസ്കാ എന്ന രീതിയിലാണ് പറയുന്നത്. ഇവരൊക്കെ തിരിച്ചിട്ട് ഉള്ളിലേക്ക് മാസ്കിലേക്ക് ആക്കാൻ വേണ്ടി ഒരു 10-ാമത്തെ മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ 10-ാമത്തെ മാസ്ക് എടുത്ത് വികടനാഥൻ്റെ മുഖത്താക്കിയാൽ മാത്രമാണ് ഇവരെല്ലാം തിരിച്ചു പോകാൻ പറ്റൂ. ഈ 10-ാമത്തെ മാസ്ക് എടുത്ത് നമ്മുടെ വികടനാഥൻ്റെ മുഖത്ത് വെച്ചപ്പോൾ പിന്നെ ഇവരെല്ലാം പോയത് പിന്നെ ഹ്യൂമൻസിനെ കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തിലേക്കാണ് പോയത്. പിന്നെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയി. ഇതിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയ ഒരു സൈഡോ ക്ലോൺ ചോദിച്ചാൽ ഞാൻ പറയുന്ന പറ്റിയത് മറ്റേ മിനി ക്ലോണാണ്. അതിന് എത്ര വേണേൽ കഴിച്ച് കഴിച്ച് ഭയങ്കര വലുതാവാം, ആരെ വേണേൽ തോപ്പിക്കാൻ പറ്റും. നമ്മുടെ ക്ലോണൊന്ന് കഴിച്ചാൽ മതി അവർക്ക് അങ്ങനെ മാറാൻ വലുതായി വലുതായി മാറാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് മിനി ക്ലോണാണ്. പിന്നെ ഏറ്റവും വീക്കായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ നമ്മളെ പാമ്പ് പോലെ വരുന്നൊരു ക്ലോണില്ലേ, അതാണ് പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും വീക്കസ്റ്റ് ക്ലോണെന്ന്. നിങ്ങൾക്കേതാണ് വീക്കസ്റ്റും സ്ട്രോങ്സ്റ്റും ആയിട്ട് തോന്നിയ മറ്റേ ക്ലോൺസ് അത് തരക്കമെൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.